വേണ്ടിച്ചേരാൻ ഞാൻ മടുത്തി പഴയ സൈക്കിളും കൊണ്ട് നടന്നു നടന്നു. അയ്യോ കഷ്ടം, നിനക്ക് സൈക്കിൾ വേണ്ടെങ്കിൽ വേണ്ട, നീ അങ്ങ് നടന്നു പോയിക്കോ. മദ്രസയിലും സ്കൂളിലും ഒക്കെ നടന്നു പോകുമ്പോ മോനി പഴയ സൈക്കിളിനോട് ഇഷ്ടം തോന്നും. ഒരുപാട് പൈസ ഒന്നും ആവൂല്ല. എന്റെ മറ്റൊരു കൂട്ടുകാരൻ അന്ന് സൈക്കിളും കൊണ്ട് പോകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മള് വാദിക്കൽ നിന്നപ്പം? ഹരിജാസ്, അത് തന്നെ. അതുപോലത്തെ ഒരു സൈക്കിൾ മേടിച്ചു തന്നാ മതി എനിക്ക്. മോനെ വല്ലതും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്കേ. അങ്ങനെ പലരും പലതും കൊണ്ട് കിടക്കും, അതൊന്നും ഇവിടെ വാങ്ങാൻ പറ്റൂല. എനിക്ക് ഇന്നൊന്നും വേണ്ട, ഇനി ഞാൻ സൈക്കിൾ മേടിച്ചാലോ ഒന്നും കഴിക്കുന്ന പ്രശ്നമില്ല. മോൻ കഴിക്കണ്ട, പോയിക്കോ. ഹലോ, ആ എന്തുണ്ട് വിശേഷം? ആ പിള്ളേർ രണ്ടുകൂടെ ഉണ്ട്. ആ ഹാദി ഇന്ന് ഫുഡേ കഴിച്ചിട്ടില്ല. ഹാദിക്ക് സൈക്കിൾ കിട്ടിട്ടെ ഫുഡ് കഴിക്കുന്നു. പറയണ്ട ഹാദിയുടെ കാര്യം. ഓ എനിക്ക് മനസ്സിലായി, കൊച്ചു കള്ള സൈക്കിളോട്ടാനാണല്ലേ. നീ കയറി ഇരിക്ക്, ഉമ്മ ഇപ്പൊ എനിക്ക് ഫുഡുണ്ടോ? ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോവാം. അതാവുമ്പോ എനിക്ക് ക്രിക്കറ്റും കളിക്കാൻ ആ സമയത്ത് നിനക്ക് സൈക്കിളും ചവിട്ടാം. ഹാദി മോനെ വന്നിരിക്കുന്നത്. മോനെ പൊറോട്ട ഇറച്ചി വേണം, കഴിച്ചിട്ട് പോവാം കേട്ടാ. ഇരിക്കും മോനെ. ഉമ്മ നല്ല ബെസ്റ്റ് ആളോടാണ് ചോദിക്കുന്നത്. അവരുടെ വീട്ടിലുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ പോലെ 10 മണിക്കും 11 മണിക്കും ഒന്നും അല്ല ഫുഡ് കഴിക്കുന്നത്. അവരുടെ വീട്ടിലുണ്ടല്ലോ ഷാർപ്പ് 8 മണിക്ക് അവരുടെ ഫുഡ് കഴിയും. അതെ, അവന്റെ വയറുണ്ടാ, നിറങ്ങിട്ടവൻ അനങ്ങാൻ പോലും വയ്യ. അല്ലടാ, ഫുഡൊന്നും വേണ്ട, ഞാൻ ഈ ഗ്ലാസ് വെള്ളം കുടിച്ചോളാം. ദാ നീ അസ്ലമിന്റെ വീട്ടിലോട്ട് വന്നോ, ഞാൻ അങ്ങോട്ട് പോവാ സൈക്കിളും കൊണ്ട്. നീ അങ്ങ് വിട്ടോടാ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ ഗ്രൗണ്ടിലോട്ട് വന്നോളാം. ഹാദി നീ എന്താണ് ഇത്ര രാവിലെ? പിന്നെ മുഖമൊക്കെ എന്താണ് പല്ലായിരിക്കുന്നത്? സൈക്കിളിംഗ് പോലും വീണാ നീ? ഒന്നുമില്ലടാ, ജസ്റ്റ് ഒന്ന് എന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. നീ എന്തായാലും എനിക്ക് വേണ്ടി കുടിക്കാൻ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം. എന്താണോ നിനക്ക് പറ്റിയേ? ഈ രാവിലെ ഒന്നും കഴിച്ചില്ലേ? നിനക്ക് എന്ത് പറ്റി? എന്ത് പറ്റി നീ കിടക്കുന്നത്? ഒന്നുമില്ലടാ, ഞാൻ വീട്ടിൽ നിന്നൊന്ന് പിണങ്ങി ഇറങ്ങിയതാ. സൈക്കിള് കഴിയൂലെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇറങ്ങി നിന്നു. ഇനി എന്തായാലും ഉമ്മയോട് എന്തായാലും കഴിക്കാൻ എടുക്കാൻ പറ ഭയങ്കര വിശപ്പ്. ഹാദി വന്നിരിക്കുന്നു ഉമ്മേ, അവൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. അവന് ഭയങ്കര വിശപ്പ്, അവൻ എന്തേലും കഴിക്കാൻ വേണോന്ന്. ഉമ്മയുടെ എന്തേലും ഉണ്ടാ? ഇച്ചിരി ചില്ലറയെങ്കിലും ഉണ്ടാ? ഞാൻ പുറത്തുനിന്ന് എന്തേലും മേടിച്ചോണ്ട് വരാൻ വേണ്ടി. എന്റെ പൊന്നു മോനെ, ഉമ്മയുടെ കയ്യിൽ എന്തേലും പൈസ ഉണ്ടേ നീ വിശക്കുന്നു പറയുമ്പോ ഉമ്മ എടുത്ത് തരാതിരിക്കോടാ. ഉമ്മേ അവനോട് ഞാൻ എന്താ പറയുക ഉമ്മേ, അവൻ വിശന്നിട്ട് അവിടെ കിടക്കുവാണ്. എന്തേലും അവനുണ്ടോ ഇവിടെ അമ്മേ? ഒന്ന് അടുക്കളയിൽ നോക്കി, ഞാൻ അവിടെ ചെല്ലുമ്പോ അവൻ അവന്റെ വീട്ടിൽ നിന്ന് എന്തെല്ലാം എനിക്ക് തരാറുണ്ടെന്ന് അറിയാവാ. എന്തേലും ഉണ്ടോന്നു നോക്കുമ്മേ. എന്റെ പൊന്നു മോനെ, നീ കരയാതാ. ഉമ്മ ഇവിടെ എവിടെയും നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇച്ചിരി അവലിരിപ്പുണ്ടടാ, പക്ഷെ പഞ്ചസാരയും പഴവും ഒന്നും തന്നെ ഇല്ല. അപ്പുറത്തെ ലൈലാത്താടെ വീട്ടിൽ പോയി ഇച്ചിരി പഞ്ചസാര വയ്ക്കും, അവിടെ ഉറപ്പായിട്ടും കാണുവാരെ നമുക്ക് തരും. ഒരു ഇച്ചിരി ചോദിച്ചാ മതി. ആ സമയത്ത് ഞാൻ ഇവിടെ ഇച്ചിരി ചില്ലറ വല്ലതും ഉണ്ടാന്ന് നോക്കട്ട. അതുകൊണ്ട് ഞാൻ രണ്ട് പഴം മേടിച്ചോണ്ട് വരാം. നാണക്കേടാ കുഞ്ഞെ, എന്നാലും സാരമില്ല, അവൻ അവിടെ വിശന്നിരിക്കുവല്ലേ. ഞാൻ അപ്പുറത്ത് പോയി ചോദിക്കാം. അൽഹംദുലില്ല, 5 രൂപയുണ്ട് ഇതിന്റെ അകത്ത്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് പഴം കിട്ടും. അസ്ലമേ മോനെ, ദാ അവലും പഴവും റെഡി. അവൻ വിശന്നിരിക്കുവാണ്, അവനെ അങ്ങോട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ, നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം.